ഹായ് ഗീതു, ഞാനിപ്പോൾ തലയിൽ എണ്ണയ്ക്കാൻ തുടങ്ങിയിട്ട് കൃത്യം 7 ദിവസമായി. ഇപ്പം എൻ്റെ മുടിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നേരത്തെ നന്നായിട്ട് മുടി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ മുടി എന്നെ ഊരുന്നത് നേർ പകുതിയായിട്ടുണ്ട്. നല്ലൊരു മാറ്റം കണ്ടുതുടങ്ങിയിട്ടുണ്ട് മുടിയിൽ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. 19-ലാണ് ഗീതുവിൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോയായിരുന്നു. ഞാനൊരു 43 ഇയർ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒത്തിരി മുടി, കണ്ടമാനം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതിരിക്കുന്ന ഒരവസ്ഥ. പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നൊന്നും യേശുന്നില്ല. അങ്ങനെയാണ് ഗീതുവിൻ്റെ വീഡിയോ കണ്ട് അന്ന് 30 ഡേയ്സ് ചാലഞ്ച് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഗീതു പറഞ്ഞത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഒരു എണ്ണ കാച്ചുന്ന കാര്യം പറഞ്ഞല്ലോ, ആ എണ്ണ കാച്ചി ആ എണ്ണ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കുറേ പാക്കുകള് ഗീതു പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടതൊക്കെ നമുക്ക് അങ്ങനെ കുറേ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് കുറേ പാക്കുകളും ഒക്കെ ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ മുടിയില് വ്യത്യാസം വന്നു. മുടി നന്നായിട്ട് കിളുത്തു വന്നു. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഗീതു ചേച്ചി. ഞാൻ തേച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഞാനിപ്പോഴും തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് തേച്ച് ഇരിക്കുകയാണ് ഇവിടെ. നല്ല റിസൾട്ട് കിട്ടുന്നു പറയാൻ പറ്റില്ല. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. ഞാൻ ആ ഓയില് ഒന്നിടവിട്ട് ഒന്നിടവിട്ടേ തേക്കുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര എന്തരും ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടൊന്ന് തലമുടി കഴുകിയാലത്. ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല, പിന്നെ താളിയാണ് യൂസ് ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും എനിക്ക് പക്കത്തില്ല. ഇത് വരുമ്പോഴത്തേ തന്നെ 6:30 ആകും വീട്ടിലെത്തുമ്പോഴും. പിന്നെ വേറൊരു സന്തോഷകരമായ വാർത്ത എന്ന് വെച്ചാൽ 90-95 മുടി പൊക്കുകൊണ്ടിരുന്ന എൻ്റെ തലയിൽ നിന്ന് ഇപ്പോൾ 5 മുടി. ദൈവത്തിനടുത്ത് എനിക്ക് അത്ര അങ്ങ് സന്തോഷം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത് തന്നെ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. വെറും 5 മുടി ഞാൻ അങ്ങനെ ഇങ്ങനെ കോതിയിട്ട് കുളിച്ചിട്ട് വന്ന് കോതിയിട്ട് എണ്ണിയെടുത്ത് 5 മുടീനെ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി 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 താങ്ക്സ്. ഹായ് ഗീസ് ചേച്ചി. ചേച്ചി ഇപ്പം 3 ദിവസമായതുള്ളൂ വൈപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആയി വരുന്നേ ഉള്ളൂ, 3 കംപ്ലീറ്റ് ആയില്ല. അപ്പം ഇന്ന് രാവിലെ വിളിച്ചോ തന്നെ അവൾക്ക് എത്രയും പൊഴിച്ചിലിൽ നിന്നും നല്ല മാറ്റം ഉണ്ടെന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ തന്നെ അവൾ എന്നോട് പറഞ്ഞു. പിന്നെ ചെമ്പരത്തി താളിയ അവള് ഇന്നലെ ഉപയോഗിച്ചായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ പ്രൊഫൈൽ വന്നില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുകയും എണ്ണ കാച്ചി സ്വന്തമായിട്ടൊക്കെ ഉപയോഗിച്ചു. ഒറ്റപാട് ഒരുപാട് നോക്കി. ഇത്രയും സഡനായിട്ട് പോയിട്ട് ഇത്ര ഒരുപാട് ലേറ്റായിട്ട് പോലും റിസൾട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഹായ് ഗീതു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വലിയൊരു ബിഗ് താങ്ക്സ് പറയാണ് ഇത്രയും നല്ലൊരു ഹെയർ ഓയിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതിന്. കാര്യം ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് നല്ല ഹെയർ ഫോൾ ഇഷ്യൂ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് സൈനസിൻ്റെ പ്രശ്നമോ മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ എനിക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എണ്ണകളും ഞാൻ മാറിയും തിരിഞ്ഞൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. എനിക്ക് അതോടൊപ്പം നല്ല തലവേദന ഉണ്ടാകുന്നു. ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഇവിടെ ആയപ്പോഴത്തേക്ക് മുടി ഇഷ്ടം പോലെയാണ് എനിക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് എൻ്റെ ഹെയറിൽ കൈവെക്കാൻ തന്നെ പേടിയായിരുന്നു. അത്രയ്ക്ക് മുടി അങ്ങ് കൊഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടോ. വിത്തിൻ 7 ഡേയ്സ് ഞാൻ ഇപ്പോൾ 7 ഡേയ്സ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര മാറ്റമാണ്. എനിക്കിപ്പോൾ ഒരു ഏകദേശം 80% എൻ്റെ ഹെയർ ഫോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ലൈഫ് ലോങ് ഈ പ്രൊഡക്റ്റ് എനിക്ക് ലൈഫ് ലോങ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യമുണ്ട്. അത് മാത്രമല്ല ആ ഹെയർ ഓയിലിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നല്ല എന്താ നല്ലൊരു സ്മെല്ലാണ് അതിനെ. സാധാരണ നമുക്ക് മൈഗ്രെയിനും ഇങ്ങനെ സൈനസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഓരോ ഹെയർ ഓയിലിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇതൊക്കെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ആ ഒരു സ്മെല്ല് അപ്പം എല്ലാം കൊണ്ടും റിയലി വളരെ ഗുഡാണ്. എന്തായാലും ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് എല്ലാവർക്കും വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. ദെൻ കീപ്. ഹലോ ഗീതു ചേച്ചി, ഞാൻ എനിക്ക് നമ്മുടെ ഹെയർ ഓയിൽ 16-ാം തീയതി വന്നു. ആഗസ്റ്റ് 16-ാം തീയതി രാംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു.
18-ാം തീയതി നോക്കിയപ്പം ഞാൻ തേക്കുന്നതിന് മുമ്പ് ഓയിൽ ഇത് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുടിയൊന്ന് ടേപ്പും കൊണ്ട് അളന്നിരുന്നു. അപ്പോൾ 22 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 17-ാം തീയതി നോക്കിയപ്പം 22 കഴിഞ്ഞ് കുറച്ചുകൂടി നീളം വെച്ചു. ഇന്നിപ്പോൾ ഇവിടെ 19-ാം തീയതിയാണല്ലോ നമുക്ക്. 19-ാം തീയതി രാവിലെ ഇന്ന് നോക്കിയപ്പം 23 മുടിയുടെ അളവ്. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറെ പാക്കൊന്നും ചെയ്യാനില്ല, കഞ്ഞിവെള്ളം മാത്രമാണ്. പിന്നെ കഴിഞ്ഞ് ചേച്ചി 1/2 ഇഞ്ച് വെച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും നല്ല മാറ്റമാണ്. ഹലോ ചേച്ചി, എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. പക്ഷേ ഗീതു, ഞാൻ 3-4 ദിവസമായി പിടിച്ചെണ്ണ പറ്റുന്നത്, രാത്രി നേരമാണ് പറ്റുന്നത്. എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. എന്താ പറയാ, മുടി കൊഴിച്ചിൽ കുറവുണ്ട്. ചേച്ചി, മുടിയില് ഓയിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോ വളരെ നല്ല മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരു ഗുഡ് ന്യൂസ് പറയാനാണ്, എൻ്റെ മുടിയുടെ കൊഴിച്ചില് എന്താ പറയാന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. കാരണം 60-70-80 ഒന്നും അല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, നല്ല കഷണ്ടി ആയിരുന്നു. പിന്നെ അത്ര മുടി കൊഴിച്ചിലായിരുന്നു. അതനുസരിച്ച് എനിക്ക് നീളം കൂടുതലും ഇല്ല, വളർച്ചയും ഒന്നും ഇല്ലായിരുന്നു. മുടി കൊഴിച്ചില് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആളാ. പിന്നെ എന്തിട്ടോ മുടി കൊഴിച്ചിൽ ഒരു ദിവസം 400 അടുത്ത് മുടി കൊഴിയെന്ന് പറഞ്ഞു. അതിന് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ അതിന്റെ പകുതിയായി മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒറ്റ ഓയിലും യൂസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. പക്ഷെ ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാൻ മറ്റേ ആസ്മയും ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഞാനിപ്പോ 1 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് 7 ദിവസമായിട്ട്. ഇപ്പൊ എനിക്ക് ഇതുവരെയായിട്ട് കുഴപ്പമൊന്നുമില്ല. ഓയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുടി കൊഴിച്ചിൽ നല്ല മാറ്റമുണ്ട്. ഗീതു, താങ്ക്സ് സ്കിൻ വൈറ്റനിങ് ഓയിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ട്. താങ്ക് യു ചേച്ചി. എൻ്റെ നെറുകയിലൊന്നും മുടിയില്ലായിരുന്നു. അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആവണക്കെണ്ണയും വിറ്റാമിൻ ഇ ഗുളിയയും പറ്റിക്കഴിഞ്ഞ് നല്ല റിസൾട്ടാണ്. ഇപ്പം അവിടെ നെറ്റിയിൽ മുടിയില്ലാത്തടുത്ത് മുടിയുണ്ട്. പിന്നെ നെറുകയിൽ മുടിയില്ലാത്തടുത്തെല്ലാം ചെറിയ ചെറിയ മുടികളുണ്ടായി തുടങ്ങി. എനിക്കിന്നിപ്പോൾ ഞാൻ 10 ദിവസമായത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഓയില്. പക്ഷെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പുതിയ മുടി ഉണ്ടാകുന്നുണ്ട്, കട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല റിസൾട്ടാണ് ചേച്ചി. ഗീതു ചേച്ചി, ഓയില് നല്ല സൂപ്പർ ഓയിലാണ്. എനിക്ക് 16-ാം തീയതിയാണ് ഓയിൽ കിട്ടിയത്. ഇന്നത്തേക്ക് 10 ദിവസമായി. പക്ഷെ എനിക്കതിൽ 7 ഡേയ്സ് മാത്രമേ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇടയിൽ ഓണം, വാക്സിൻ, പിന്നെ അതിൻ്റെ പനിയൊക്കെ ആയിട്ട് ഭയങ്കര 3 ദിവസം പറ്റിയില്ല. പക്ഷേ ആ ഉപയോഗിച്ച വിത്തിൻ 7 ഡേയ്സിൽ തന്നെ നല്ലൊരു മാജിക്കൽ ചേഞ്ച് തന്നെ പറയും. അതേപോലെ ചേഞ്ച് ഉണ്ടായി. കാരണം എനിക്ക് ഓരോ വട്ടം മുടി കിട്ടിയിട്ട് അത് അഴിച്ച് കോതുമ്പോഴും കയ്യിലൊരു 10-15 മുകളിൽ എനിക്ക് മുടി കിട്ടാറുണ്ട്. അത് എപ്പോൾ മുടി കെട്ടി വെച്ചിട്ട് അയൽ അഴിച്ച് മുടി കോതിക കഴിഞ്ഞ് കെട്ടി വെച്ചിട്ട് അയലും പിന്നെ ഒരു 2-3 മുടിയൊക്കെ സത്യം പറഞ്ഞ എനിക്ക് കൊഴിയണുള്ളൂ. അത് ഫസ്റ്റത്തേല് തന്നെ മുടി കൊഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ കോതി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ നോക്കുമെന്ന് അഴിച്ചിട്ട് പോകണ്ടോന്ന്. പക്ഷേ മുടി കൊഴിച്ചിലൊന്നും ആ സമയത്തൊന്നും ഇല്ല. ഫസ്റ്റത്തെ ഒരു ആ ഇതിൽ ഒരു 2-3 മുടി പോയാലായി, പിന്നെ ഒന്നും മുടി കെട്ടി വെച്ച് പോകുമ്പോൾ പോണില്ല. ഗീതുസിന്റെ ഓയിൽ തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. 100 മുടി വരെ ഒരു ദിവസം പൊഴിയുന്നായിരുന്നു എനിക്ക്. ഇപ്പോൾ ഇത് 20 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് പൊഴിച്ചൊരു മാറ്റമുണ്ട്. താങ്ക് യു ഗീതുസ്. ഗീതുവിൻ്റെ ഓയിൽ ഞാനൊരു 3 ദിവസമായുള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട്. ഓയിൽ നേരത്തെ വന്നു, പക്ഷെ ഞാൻ തുടങ്ങിയത് 3 ദിവസമായുള്ളൂ. നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തലയിൽ, അതൊക്കെ പോയി. മോൾക്കും തലമുടി പൊഴിയുന്നുണ്ടായിരുന്നു, അവിടെ ചൊറിച്ചിലും ഒക്കെ പോയി. എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഗീതു, താങ്ക് യു. ഇനി ഗീതു, മിഞ്ഞാന്ന് തന്നെ ഓയില് കിട്ടിയിട്ടോ? തേച്ച് നോക്കുന്നുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഓരോ ഒരു 10-15 മുടിയൊക്കെ ഇപ്പം അടുത്ത് നന്നായിട്ട് കൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ ഒരു 2-3 മുടിയൊക്കെ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹായ്
ഹായ് ഗീതു, ആദ്യമേ തന്നെ ഒരു വലിയൊരു താങ്ക്സ് പറയട്ടെ. എനിക്ക് മുടി കൊഴിയുന്നത് 100-200 മുടിയൊന്നും അല്ല കേട്ടോ, ഒരു എണ്ണാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് മുടി കൊഴിച്ചില്ല. ഞാൻ പരസ്യത്തിലൊക്കെ കാണിക്കില്ലേ എല്ലാ എണ്ണയും യൂസ് ചെയ്യും, പക്ഷെ മുടി കൊഴിച്ചിൽ കുറയത്തില്ല, നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. പക്ഷേ ഈ ഓയിൽ, ഗീതു തന്ന ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ ഒരു 3-4 ദിവസം യൂസ് ചെയ്തതേ ഉള്ളൂ, അപ്പോഴേക്കും നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു 10 താഴെയും മുടി കൊഴിച്ചിലുള്ളൂ ഇപ്പോൾ. ഇത് ഗീതു, ഞാൻ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങി. എനിക്ക് രാത്രിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റണില്ല, എന്നാലും രാവിലെ ഞാൻ 1 മണിക്കൂറോളം വെച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഇടയ്ക്ക് 2-3 ദിവസം ഗ്യാപ്പ് വന്നു, എന്നാലും കുഴപ്പമില്ല, പണ്ടത്തെക്കാലം മുടി കൊഴിച്ചിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ കുളിക്കുമ്പം വെള്ളം പോകുന്നുണ്ട്, അത് ഇച്ചിരി ക്ലോറിൻ കൂടെ മിക്സ് ചെയ്ത വെള്ളമാണ്. ഞാൻ കിണറ്റിൽ നിന്ന് അങ്ങനെ കോരാൻ എനിക്ക് പറ്റത്തില്ല, ചില ദിവസങ്ങൾ നമുക്ക് കോരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം അതും കൂടെ ഒരു മാറ്റം പ്രതീക്ഷിപ്പിക്കാം. പിന്നെ എന്നാ താരന് നല്ല വ്യത്യാസം. ഗീതു ചേച്ചി, നിങ്ങള് ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് തന്നെ കേട്ടോ. ആദ്യം എൻ്റെ മുടി നന്നായി കൊയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ ആദ്യത്തിനേക്കാളൊക്കെ ഒരുപാട് കുറവാണ് മുടി കൊയ്യ. ഹായ് ഗീതു ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു ഹെയർ ഓയിൽ ഏറ്റവും 3 ആഴ്ച മുന്നേ. ഇപ്പം 3 ആഴ്ച ഞാൻ തേക്ക് തുടങ്ങിയിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്, ഉള്ളിലൊക്കെ നല്ല മുടി വരുന്നുണ്ട്, മുടി നല്ല നീളം വെക്കുന്നുണ്ട്, നല്ല ഇതുവരെ മറ്റു മുടിനെക്കാട്ടൊക്കെ മറ്റേ എണ്ണ തേച്ചിനെക്കാട്ടൊക്കെ നല്ല മാറ്റം ചേച്ചി എണ്ണ തേച്ചിട്ടുണ്ട്. പിന്നെ നല്ല മാറ്റമുണ്ട്, ഒരുപാട് നന്ദി ഉണ്ട്. കുറേ ഞാനിങ്ങനെ ഓരോ എണ്ണ തേക്ക് തുടങ്ങിയിട്ട് ഏകടെയൊക്കെ മെച്ചം എനിക്ക് എണ്ണ തേച്ചിട്ട് തന്നെയാണ്. ഹായ് ഗീതു, ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മുടിക്കൊക്കെ നല്ല ഒരു വ്യത്യാസമുണ്ട്, നന്നായിട്ട് ഹെയർ ഫോളും കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വളരെ കുറവ് ഹെയർ ഫോളുള്ളൂ, നല്ല വ്യത്യാസം. നല്ലൊരു ഇങ്ങനെ ഒരു നല്ല ഹെയർ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെയധികം നന്ദി ഉണ്ട് കേട്ടോ ഗീതു. ഹലോ ഗീതു, എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട്, പക്ഷെ ഞാൻ അളക്കാൻ മറന്നു, ഇഞ്ഞാളെന്ന് നോക്കണോ, അത് ഞാൻ വിട്ടുപോയി തേച്ചു. ഹലോ ചേച്ചി, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഹെയർ ഓയിൽ ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ട് ഇപ്പം 1 ആഴ്ച ആവുന്നതേ ഉള്ളൂ, പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നേരത്തെ 30-40 ഒക്കെ മുടി പൊഴിഞ്ഞോണ്ടിരുന്നു, ഇപ്പൊ ഏതാണ്ട് 5-6 ഒക്കെ പൊഴിയുന്നുള്ളൂ. എന്തോ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ചെറിയ മുടികളൊക്കെ കിളിച്ചു വരുന്നുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി. താങ്ക് യു സോ മച്ച്.